പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എവിടെയാണെന്നറിയോ? മീൻപിടിപ്പാറയിലാണ്. കിഴക്കൻ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസം കേന്ദ്രമായിട്ടാണ് ഇവിടെ ഇത് വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ ചില കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാനുണ്ട്. പഴയ മീൻപിടിപ്പാറയല്ല പുതിയ മീൻപിടിപ്പാറ. ഇവിടെ ഇപ്പോൾ നടക്കുന്നത് നിങ്ങളറിയാതെ പോകരുത്. നിങ്ങളറിയണം, നിങ്ങൾ കാണണം, കണ്ടിട്ട് നിങ്ങൾ ഷെയർ ചെയ്യണം, മറ്റുള്ളവർക്ക് എത്തണം. ഓക്കെ, കിഴക്കൻ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസം കേന്ദ്രമായി വളർന്നുകൊണ്ടിരിക്കുന്ന മീൻപിടിപ്പാറയുടെ ഏറ്റവും പുതിയ വിശേഷങ്ങളാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്ത് കാണുക, ഷെയർ ചെയ്ത് കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ കൊട്ടാഗ്ര വാർത്തകളുടെ യൂട്യൂബ് പേജും അതോടൊപ്പം തന്നെ ഇൻസ്റ്റാഗ്രാം പേജും നിങ്ങളെല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ മീൻപിടിപ്പാറയുടെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമുക്ക് അകത്തേക്ക് കയറാം. ഓക്കെ, കമോൺ. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിന് എത്ര ഫീസ് ചോദിക്കാം ചേട്ടാ? എത്ര ഫീസ്? മുതിർന്നവർക്ക് 20 രൂപ, 5 വയസ്സിന് മുതൽ 12 വയസ്സിന് വരെയുള്ള കുട്ടികൾക്ക് 10 രൂപ അല്ലേ? ഇത്രയേ ഉള്ളൂ? ഈ ചെറിയ പൈസ കൊടുത്ത് നമുക്ക് അകത്ത് കയറി കഴിഞ്ഞാൽ ഒരു കുടുംബത്തിന് ഒരു ദിവസം ഉല്ലസിക്കാവുന്ന എല്ലാ കാര്യങ്ങളുമുണ്ട്. കളിസ്ഥലങ്ങളുണ്ട്, അടിപൊളി പാർക്കുണ്ട്, വെള്ളച്ചാട്ടമുണ്ട്, നടപ്പാതയുണ്ട്, നല്ലൊരു ക്ലൈമറ്റാണ്, വെള്ളത്തിൻ്റെ കളകള ശബ്ദമൊക്കെ കേട്ട് അത്യാവശ്യം കുളിക്കേണ്ടവർക്ക് എന്നൊക്കെ ഇറങ്ങുന്നത് കുളിച്ച് ഒരാസ്വദിച്ച് നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് നമുക്ക് പോകാം. അകത്ത് ഐസ്ക്രീം പാർലറുണ്ട്, കോഫി ഷോപ്പുണ്ട്, അത്യാവശ്യം നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ഉണ്ട്. അപ്പോൾ മീൻപിടിപ്പാറ ടൂറിസം പദ്ധതി ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം. ഇത് എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ പുലമൺ ജംഗ്ഷനിൽ നിന്ന് പുനലൂർ റൂട്ടിലേക്ക് പോയി കൊട്ടാരക്കര എസ് ടി കോളേജ് ജംഗ്ഷനുണ്ട്, അവിടെ വലിയൊരു ആർച്ചുണ്ട് കോളേജിൻ്റെ, ആ കോളേജിലേക്ക് വന്ന റോഡ് ആ കയറ്റം കയറി അവിടെ എല്ലാം നമ്മളെ മീൻപിടിപ്പാറയിലേക്കുള്ള സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ജസ്റ്റ് 1.5 കിലോമീറ്റർ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ മനോഹരമായ ഈ ഒരു മീൻപിടിപ്പാറയിലേക്ക് വരാം. ഓക്കെ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ കിഴക്കൻ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റം കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുന്ന മീൻപിടിപ്പാറയിലാണ് നമ്മളുള്ളത്. ഇവിടെ ഒരു പ്രത്യേക വൈബാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു വെള്ളച്ചാട്ടമാണ്. ഒരുപാട് കുടുംബങ്ങളാണ് ഈ ഒരു മീൻപിടിപ്പാറ ടൂറിസം പദ്ധതിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അവധി ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് ശനി ഞായർ ദിവസങ്ങളിലൊക്കെ തന്നെ ഇവിടെ കാല് കുത്താൻ സ്ഥലം കാണില്ല, അത്രമാത്രം തിരക്കാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ മീൻപിടിപ്പാറയുടെ വൈബ് ഒന്ന് കാണാം. മീൻപിടിപ്പാറ ടൂറിസം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പുതിയ പുതിയ ആശയങ്ങളും പദ്ധതികളുമാണ് സർക്കാരിൻ്റെ ആലോചനയിലുള്ളത്. ഈ നടപ്പാതയിലൂടെ നമുക്കിങ്ങനെ സഞ്ചരിക്കാം. വെള്ളച്ചാട്ടം, വെള്ളത്തിൻ്റെ കളകള ശബ്ദം നമുക്കിവിടെ കേൾക്കാം. പിന്നെ നമ്മൾ നടന്നു വരികയാണെങ്കിൽ ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു പുനലൂർ തൂക്കുപാലമാണ്. നമ്മുടെ ഈ മീൻപിടിപ്പാറയുടെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഒരു പുനലൂർ തൂക്കുപാലത്തിൻ്റെ ഒരു മാതൃകയാണ്. ഇതിനെ നടുക്ക് ഇങ്ങനെ കയറി നിന്ന് കഴിഞ്ഞാൽ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ കളകള ശബ്ദം കേൾക്കാം. അതോടൊപ്പം തന്നെ കറക്റ്റ് നമ്മളൊരു ഒറിജിനൽ തൂക്കുപാലത്തിൽ നിൽക്കുന്ന ഒരു പ്രതീതിയാണ്. ഒരു കാനന ഭംഗി ആസ്വദിച്ച് നമുക്ക് ഇങ്ങനെ നിൽക്കാം. കണ്ടില്ലേ, അങ്ങോട്ട് നോക്കുവാണെങ്കിൽ വനമാണ്, വനം പോലെ കിടക്കുകയാണ്, മനസ്സിലായില്ലേ? വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാനന ഭംഗി ആസ്വദിച്ച് നമുക്ക് ഇങ്ങനെ നിൽക്കാം എന്നുള്ളതാണ്. ഇതൊക്കെയാണ് മീൻപിടിപ്പാറയുടെ പ്രത്യേകതകൾ. ഒരു നാച്ചുറൽ ബ്യൂട്ടിയാണ് ഈ ഒരു മീൻപിടിപ്പാറ എന്ന് പറയുന്നത് കേട്ടോ. ഇതല്ലേ, ഇതൊന്നും ആർട്ടിഫിഷ്യൽ അല്ല, ഇതൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള വെള്ളച്ചാട്ടവും പാറകളൊക്കെയാണ്. ഇവിടെ ആർട്ടിഫിഷ്യലായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ആർട്ടിഫിഷ്യലായിട്ട് ചെയ്തിരിക്കുന്നത് കുറച്ച് ബെഞ്ചുകളും സിമെൻറ്റ് ബെഞ്ചുകളും കുറച്ച് വേലുകളും മറ്റ് കാര്യങ്ങളൊക്കെയാണ്. ആ ഒരു കാണുന്ന പാറ എന്നൊക്കെ പറഞ്ഞാൽ നാച്ചുറലായിട്ടുള്ള ഉള്ള സംഭവങ്ങളാണ്. പിന്നെ നമ്മുടെ ഫാമിലിയായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഈ ഒരു ഊഞ്ഞാലിലൊക്കെ ഇരുന്ന് ആടാം. ഒരുപാട് സൗകര്യങ്ങളുണ്ട്, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പാർക്കാണ്, മനസ്സിലായില്ലേ? അപ്പോൾ നമ്മളതിനകത്ത് കയറിക്കഴിഞ്ഞാൽ ഒരുപാട് എൻ്റർടൈൻമെൻ്റ് ഉണ്ട്. നമ്മുടെ കുട്ടികൾക്കൊക്കെ എൻ്റർടൈൻമെൻറ്റിന് ആവശ്യമായ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്തു വിളിച്ചിട്ടുണ്ടല്ലേ. ഇത് ഇവിടുത്തെ കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്ന പാർക്കാണ്. അത്യാവശ്യം കുട്ടികൾക്ക് വേണ്ട കളിക്കോപ്പുകളൊക്കെ തന്നെ ഇവിടെ ഉണ്ട്. ഒരു കുടുംബമായിട്ട് വന്നാൽ അത്യാവശ്യം അവർക്ക് ഉല്ലസിച്ചിട്ട് പോകാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തൻ്റെ ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു നടപ്പാതയാണ്. നമുക്കിങ്ങനെ നടന്നങ്ങ് പോകാം. ഏകദേശം ഒരു 1.5 കിലോമീറ്ററോളം നടക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നുണ്ടല്ലേ. അടിപൊളി പാറ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു നടപ്പാതയാണ്. ഈ നടപ്പാതയിലൂടെ നമ്മൾ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ നടന്ന് പോകാം. പിന്നെ അതാണ് ഇവിടെ ഒരു പ്രത്യേകം പാർക്കിന് വേണ്ടി പ്രത്യേക ഒരു സ്ഥലമുണ്ട്. ഇവിടെല്ലാം നിങ്ങൾ ക്യാമറ നിരീക്ഷണത്തിലാണ്. നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ക്യാമറയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അതാണ് ഉള്ളിലേക്ക് കയറാം. കണ്ടല്ലേ,
ഇതെല്ലാം കുട്ടികളുടെ കളിക്കോപ്പുകൾ നമുക്കിവിടെ കാണാം. എന്നല്ലേ അടി പൊളിയാണ്. നമുക്ക് കുട്ടികളെ കൊണ്ടുവന്നിട്ട് കൊച്ചു പിള്ളേരെ തിരിച്ചിട്ട് നമുക്കിങ്ങനെ ഇട്ട് കറക്കി, ഇതൊക്കെ നല്ല രസമാണ്, ഇതൊക്കെ നമുക്ക് ആസ്വദിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഈ ഒരു മീൻപിടിപ്പാറയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ മീൻപിടിപ്പാറയിൽ വരാൻ പോകുന്നു. മീൻപിടിപ്പാറയിൽ ഏറ്റവും പുതിയ വീഡിയോ ആണ് നിങ്ങൾക്കായി കൊട്ടാരക്കര വാർത്തകൾ ഒരുക്കുന്നത്. ഓക്കെ, അടിപൊളിയാണ്, അടിപൊളിയാണ് ഇവിടുത്തെ നടപ്പാത. നമുക്കിങ്ങനെ നടക്കാം, എത്ര കിലോമീറ്റർ വേണമെങ്കിലും നമുക്ക് നടക്കാം, കൈവീശിയായി നടക്കാം. അടിപൊളി നടപ്പാത ഇങ്ങനെ ഒരുക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മളെ മീൻപിടിപ്പാറയുടെ നടപ്പാതയുടെ എൻഡ്, മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് അവിടുന്ന് ഒരു നടത്ത തുടങ്ങിക്കഴിഞ്ഞാൽ നല്ലൊരു വ്യായാമമാണ്, ഒരു എക്സസൈസാണ് ഈ ഒരു പാറക്കെട്ടുകളിലൂടെ, ഈ പാറ പാകിയിരിക്കുന്ന ഈ ഒരു നടപ്പാതയിലൂടെ നമുക്കിങ്ങനെ നടന്ന് ആസ്വദിക്കാം. അപ്പോൾ നടന്ന് വരുന്ന വഴി തന്നെ വലത് സൈഡിലും ഇട സൈഡിലൊക്കെ നല്ല കാനന ഭംഗി ആസ്വദിക്കാം. വെള്ളം ഇങ്ങനെ പാറയിൽ ഇങ്ങനെ തഴുകി ഒഴുകി പോകുന്ന കളകള ശബ്ദമൊക്കെ കേട്ട് നമുക്കിങ്ങനെ ആസ്വദിച്ച് വരാം. അപ്പോൾ കുടുംബമായിട്ട് വരുന്ന ആളുകൾക്ക് എന്തായാലും ആസ്വദിക്കാനുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ഈ ഒരു മീൻപിടിപ്പാറയിൽ ഒരുക്കിയിട്ടുണ്ട്. കുട്ടികൾക്കുള്ള കളിസ്ഥലങ്ങൾ എന്ന് വേണ്ട എല്ലാ സംവിധാനങ്ങളുണ്ട്. പുന്നല്ലൂർ തൂക്കുമാല പാലത്തിൻ്റെ മാതൃക നമ്മൾ കണ്ടു. അതോടൊപ്പം തന്നെ കുളിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് കുളിക്കാം, അതിനുള്ള സൗകര്യം എല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ മീൻപിടിപ്പാറയുടെ ഏറ്റവും പുതിയ വീഡിയോ ആണ് കൊട്ടാരക്കര വാർത്തകൾ ഷെയറിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ കാണുന്നവർ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കാണുക. ഇനി ഇൻസ്റ്റാഗ്രാമിലാണ് നമ്മൾ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ഫോളോ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അതുപോലെ നമ്മളെ യൂട്യൂബും ഫേസ്ബുക്കും എല്ലാം നിങ്ങൾ ഫോളോ ചെയ്യണം. ഇതേപോലെ ഓരോ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ എന്താണ് കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട്, ആ വീഡിയോസ് നിങ്ങൾക്കുള്ളതാണ്. ഓക്കെ. തിങ്കൾ കനവായി കൊട്ടാരക്കര വാർത്തകൾ, സത്യത്തിൻ നിറവോടെ കൊട്ടാരക്കര വാർത്തകൾ. ഇനി എൻ്റെ ആത്മാവേ നന്മ തൻ കണ്ണങ്ങളിൽ തൊട്ടു ചേർത്ത് വാർത്ത ചെയ്ത് യാത്ര പോകാം.